നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അഫ്ഗാനിസ്ഥാനും താലിബാനും ഒക്കെയാണല്ലോ സംസാര വിഷയം. മുസ്ലിം ലീഗിൻ്റെ നേതാവായ എം കെ മുനീർ ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഈ താലിബാനെ അനുകൂലിക്കുന്നതാരാണ്, അവരെ എതിർത്ത് പറയുന്നതാരാണ് എന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ, ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ. മറ്റ് പല വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ നിശബ്ദരായിരിക്കുന്നത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അഭിപ്രായം പറയേണ്ടവർ വരെ ഒന്നും പറയാതെ ന്യൂട്രൽ കളിച്ച് നിൽക്കുന്നതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായ എം കെ മുനീർ ഒരു പോസ്റ്റുമായിട്ട് വരുന്നത്. അതിങ്ങനെയാണ്: മനുഷ്യരെ വിഭജിക്കുന്ന ഹിംസാത്മക പ്രത്യയശാസ്ത്രമായ താലിബാനിസം എതിർക്കപ്പെടേണ്ടതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോയുണ്ട്, അതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ്. ഒപ്പം തന്നെ വളരെ വിശദമായിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, താലിബാന് എതിരെയാണ്. മറ്റ് പലരും ചെയ്യുന്നത് പോലെ താലിബാൻ സമം ഐസിസ് സമം അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ സംഘടനകൾ സമം RSS എന്ന ഒരു രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം താലിബാനെ തന്നെ ലക്ഷ്യം വെച്ച് താലിബാന് എതിരായിട്ടുള്ളൊരു പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റിന് താഴെയുള്ള കമൻറ്റ് ബോക്സ് നോക്കിയാൽ കേരളത്തിലെ താലിബാനെ അനുകൂലിക്കുന്ന സകല സുഡാപ്പികളും അതിൻ്റെ കീഴിലുണ്ട്. ഒരൊറ്റ പോസ്റ്റിൽ എത്ര മാത്രം താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ എം കെ മുനീർ ഇട്ട പോസ്റ്റ് താഴെ ചെന്നാൽ മതി. ചുമ്മാതല്ല മധൂതി പത്രമായിട്ടുള്ള മാധ്യമം താലിബാൻ്റെ ആദ്യ വരവിൽ താലിബാൻ ഒരു വിസ്മയം എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തത്. കാര്യം അത്രമാത്രം സപ്പോർട്ടേഴ്സാണ് ഈ കേരളത്തിൽ നമ്മുടെ ഒപ്പം തന്നെ ജീവിക്കുന്നത്. താലിബാൻ എത്രയൊക്കെ വെള്ളപൂശാൻ നോക്കിയാലും താലിബാൻ താലിബാനാണെന്ന് ഇന്ന് ലോകത്തിനറിയാം. ഇപ്പോൾ അധികം രക്തം ചീന്താതെ തന്നെ അല്ലെങ്കിൽ ഘോര യുദ്ധമൊന്നും നടത്താതെ തന്നെയാണ് അവർ അഫ്ഗാൻ പിടിച്ചടക്കിയെങ്കിലും അത് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും മറ്റ് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്, നാടകമാണ്. പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ അവർ അവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുക തന്നെ ചെയ്യും. കാരണം ഒരുപാട് കാലമൊന്നും ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കാൻ താലിബാന് കഴിയില്ല. എന്തായാലും ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം എം കെ മുനീർ സാഹിബ്, അതായത് മുസ്ലിം ലീഗിൻ്റെ മുൻ മന്ത്രിയും ഇപ്പോഴും നേതാവുമായിരിക്കുന്ന ഇയാൾ, ആ വ്യക്തി കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് പോലും നിർത്താതെ സുഡാപ്പികൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം കമൻറ്റുകളും മോശം വാക്കുകളും തെറികളുമൊക്കെയാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആശ്രിത വത്സലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുമ്പ് ഇങ്ങനെയൊരു പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ലീഡറിനെ പറ്റി, അഥവാ കെ കരുണാകരനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയൊന്നും അദ്ദേഹം കൈവിട്ട് കളയില്ല, അദ്ദേഹം ഒരു വലിയ ആശ്രിത വത്സലനാണ് എന്നാണ് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിനെ അറിയാവുന്നവർ പറഞ്ഞിരുന്നത്. പിണറായി വിജയനും ഏതാണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് പോക്കെന്ന് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏൽപ്പിച്ച പണികൾ ചെയ്യുന്നവരെ അദ്ദേഹം ആ തൊഴിൽ കഴിഞ്ഞാലും മറക്കില്ല. അതിന് പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണോ എന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് അദ്ദേഹത്തെ മെട്രോയുടെ MD ആയിട്ട് നിയമിച്ചു. അദ്ദേഹം ആ DGP ആയിരുന്ന കാലം മുഴുവൻ ഒരു ഏറാൺമൂളിയായി പിണറായി വിജയൻ്റെ ഒപ്പം നിന്ന് പല കാര്യങ്ങളും പുറത്ത് പറയാതെ മിണ്ടാതെ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് കേരളത്തിൽ IS സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ടെന്ന് പറയാൻ നിർബന്ധിതനായത്. അത്ര കാലവും മിണ്ടാതെ പിണറായി വിജയൻ പറയുന്നത് മാത്രം കേട്ട് അനുസരണശീലമുള്ള ഒരാളായിരിക്കുകയായിരുന്നു. അതിനുള്ള പ്രതിഫലമാവാം ഈ MD സ്ഥാനം. അതേപോലെ തന്നെ മറ്റൊരു ഓഫീസറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഹരിശങ്കർ എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പോലീസ് മെഡലിനുള്ള അതിനു വേണ്ടിയിട്ട് കേരളം ശുപാർശ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി ആരാണെന്നല്ലേ, ഈ വ്യക്തി ശബരിമല പ്രക്ഷോഭകാലത്ത് നാമജപ സമരസമിതിയൊക്കെ ഉണ്ടായിരുന്നു, അവർക്കെതിരെ സർക്കാരിന് വേണ്ടി, അതായത് പിണറായി സർക്കാരിന് വേണ്ടി നിലകൊണ്ട ആളാണ്. ശബരിമല കർമ്മസമിതിക്കാരെ അതേപോലെ തന്നെ നാമജപ സമരക്കാരെയൊക്കെ ലാത്തി കൊണ്ടുവരെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ
ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാവാം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഇപ്പോഴും പിണറായി ഇങ്ങനെ ചേർത്ത് തന്നെ കൊണ്ടു നടക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 21,427 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു തന്നെ ഇരിക്കുകയാണ്. 15.5% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. മരണം നിരക്കുന്നത് 100 മുകളിൽ തന്നെ നിൽക്കുകയാണ്. അത് മാസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരും നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ളവരൊക്കെ ഓരോ ദിവസവും 100, 200 എന്ന കണക്കിൽ നമ്മളെ വിട്ടു പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയെങ്കിലും കൂടുതൽ കൂടുതൽ ഗൗരവത്തോടെ ഈ കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.